അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചതുർഭുജത്തിൻ്റെ പരപ്പളവാണ്. എങ്ങനെയാണ് ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കാണാൻ? നമുക്കറിയാം, ഒരു ചതുർഭുജം വരയ്ക്കണം, ഒരു വികർണം വരച്ചാൽ അത് രണ്ട് ത്രികോണമായി ഭാഗിക്കും. അപ്പം ഇതിൻ്റെ പരപ്പളവും കാണുക, ഇതിൻ്റെ പരപ്പളവും കാണുക, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഈ മെത്തേഡിലൂടെ അല്ലാതെ എങ്ങനെ ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കാണാം എന്നുള്ളതാണ് ഇനി നമുക്ക് വേറൊരു വിധത്തിൽ പഠിച്ചു നോക്കാം. ചോദ്യം: ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കുക. അപ്പോൾ ചതുർഭുജം വരച്ചിട്ട് അതിനെ നമ്മൾ ത്രികോണത്തിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിച്ചിട്ട് ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാണ് ഇനി നമ്മൾ ചെയ്യണത്. അപ്പോൾ ചെയ്യാൻ പോണത് ഒരു ചതുർഭുജം വരയ്ക്കുക. നാല് വശമുള്ള രൂപമാണ് ചതുർഭുജം എന്നൊക്കെ നമുക്കറിയാം. ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടി ചെയ്യുന്നത് ഞാനൊരു വികർണം വരച്ചു. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു വികർണം വരയ്ക്കുകയാണ്. രണ്ട് ത്രികോണമായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറൊരു ത്രികോണം നിർമ്മിക്കുകയാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ സെസ്ക്വയർ ലെവൽ ചെയ്ത് പിടിക്കുക. കറക്റ്റ് അളവിൽ പിടിക്കണം കേട്ടോ, ചെരിയാതെ വരുമ്പോൾ തന്നെ റെഡിക്ക് പിടിക്കണം. സ്കെയിൽ വെച്ചു, സ്കെയിലും സെസ്ക്വയറും തമ്മിൽ ഇട വരരുത്. സ്കെയിൽ അമർത്തി പിടിച്ചു, സെസ്ക്വയർ നിരക്കി കൊണ്ടുവരാം. എന്നിട്ട് സ്കെയിലിൽ നിന്ന് കൈ മാറ്റി സെസ്ക്വയർ വെച്ച് വരക്കുക. അങ്ങനെ നീട്ടി വരച്ചില്ലേ. നമ്മൾ ചെയ്യുന്നത് ഈ ചതുർഭുജത്തിൻ്റെ ഈ വശം നീട്ടി കൊടുത്തു, ഈ സമാന്തര വരയും നീട്ടി കൊടുക്കുക. കാരണം ഇവർ തമ്മിൽ കൂട്ടിമുട്ടണം. ഈ വികർണം പാദമാക്കിക്കൊണ്ട് നമ്മൾ വേറൊരു ത്രികോണം വരയ്ക്കുകയാണ്. നമുക്കറിയാം ഒരേ സമാന്തര വരകൾക്കിടയിൽ ഒരേ പാദം അല്ലേ, ഉള്ള ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ഈ അറ്റത്ത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ രണ്ട് ത്രികോണം കിട്ടിയില്ലേ. ഈ ത്രികോണവും അതായത് ഈ ഭാഗത്തുള്ള ഈ ത്രികോണവും പിന്നെ ഈ ത്രികോണവും തുല്യമാണ്. ഇതാണ് ഒരു ത്രികോണം ഈ ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കേ, അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ നിന്ന് ഈ റെഡ് ത്രികോണത്തിന്റെ പരപ്പളവും ഈ ബ്രൗൺ കളറ് ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമാണ്. കാരണം ഒരേ സമാന്തര വരകൾക്കിടയിലെ ഒരേ പാരലൽ ലൈനിന്റെ ഉള്ളിലുള്ള സെയിം ബേസ്, ഒരേ പാദമായിട്ടുള്ള ത്രികോണങ്ങളുടെ പരപ്പളവുകളെ അതായത് ഏരിയകള് തുല്യായിരിക്കും. അപ്പം ഇത് രണ്ട് തുല്യമായ സ്ഥിതിക്ക് ഇത് കോമൺ ആയിട്ടുള്ളതാണല്ലേ. ഈ ചതുർഭുജത്തിന് ഈ ഭാഗമുണ്ട്, ഈ വലിയ ത്രികോണത്തിന് ഈ ഭാഗമുണ്ട്. അപ്പം ഇത് രണ്ട് കേസിലും പെടുന്ന ആളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ട വലിയ ത്രികോണം ഇപ്പം ഏതാണ്? ഇതാവൂലേ. ഓക്കെ, ഇത് കോമൺ ആണ്. പിന്നെ ഇതിന് പകരമായിട്ട് ഇത് അതായത് ഈ മൂലം ഇപ്പം നമ്മൾ ഇങ്ങനെ നീക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ യോജിപ്പിച്ചാൽ അപ്പം നമുക്ക് കിട്ടിയ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. അപ്പം ഇത് നോക്കിയറിയാം, ത്രികോണം ബി സി ഡിയുടെ പരപ്പളവ് ഈക്വൽ ടു ത്രികോണം ബി ഇ ഡിയുടെ പരപ്പളവാണെന്ന് ഇപ്പം നമുക്ക് കിട്ടി. അപ്പോൾ ചതുർഭുജ എ ബി സി ഡിയുടെ പരപ്പളവിന് നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് പ്ലസ് ത്രികോണം ബി സി ഡിയുടെ പരപ്പളവ്, അങ്ങനെ എഴുതി. പിന്നെ ഈക്വൽ ടു ത്രികോണ എ ബി ഡിയുടെ പരപ്പളവ് അതേപോലെ തന്നെ എഴുതി, പ്ലസ് ത്രികോണം ബി ഡി സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ബി ഡി ഇ കൊടുക്കണം. അപ്പൊ ത്രികോണം ബി ഡി ഇയുടെ പരപ്പളവ് ഈക്വൽ ടു പിന്നെന്തായി? ഇത് രണ്ടും കൂടി കൂട്ടണം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയ പിന്നെ ആരെ പരപ്പളവാണ്? ഈ വലിയ ത്രികോണത്തിന്റെ പരപ്പളവാണല്ലേ.
equal to trigonum AED യുടെ പരപ്പളവ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കുക. ആദ്യം ഞാൻ ചെയ്യാൻ പോണത് 5 പോയിന്റ്സ് മാർക്ക് ചെയ്യാനാണ്. കാരണം നമുക്കറിയാം പഞ്ചഭുജത്തിന് 5 ശീർഷങ്ങളുണ്ട്. അപ്പോൾ 5 പോയിന്റ്സ് ആദ്യം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 5 കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. അഞ്ച് ഡോട്ട് ഇന്ന് പോയിന്റ്സ് യോജിപ്പിച്ച് നമുക്ക് പഞ്ചഭുജം കിട്ടും. ഓക്കേ, 5 സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 സൈഡാണല്ലേ അല്ലേ. പെൻഡഗണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പഞ്ചഭുജം കിട്ടി. നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു വികർണം വരച്ചു. അപ്പം നമുക്കൊരു ത്രികോണം കിട്ടിയില്ലേ. അപ്പോൾ ഇതേപോലെ ഈ ത്രികോണത്തിൻ്റെ ഇത് പാദമാക്കി കൊണ്ടും നമുക്ക് എന്ത് വരക്കാം, മൂന്നാം മൂലയിലൂടെ ഒരു സമാന്തര വര വരക്കണം. അതായത് മുകളിലത്തെ മൂലയിലേക്ക് ഒരു സമാന്തര വര വരക്കണം, നീട്ടി വരക്കാം. അപ്പം മുൻ ചെയ്ത പോലെ തന്നെ ഈ വശം നീട്ടിക്കൊടുക്കുക, ഇത് യോജിപ്പിക്കുക. നമുക്കറിയാം ഈ സമാന്തര വരകൾക്കിടയിൽ ഇതേ പാദമുള്ള രണ്ട് ത്രികോണമാണ് ഇവർ രണ്ടാളും അല്ലേ. അപ്പം ഇതിൻ്റെ രണ്ടാളിലെയും ഇങ്ങനെയുള്ള ത്രികോണത്തിൻ്റെ ഇങ്ങനെയുള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് തുല്യമാണ്. അടുത്ത് ചെയ്യുന്നത് ഇങ്ങോട്ടൊരു വികർണം വരക്കുക. ഇനി ഞാനവിടെ എതിർ മൂലയിലൊരു സമാന്തര വര, ഈ വരക്ക് സമാന്തര വര വരക്കുകയാണ്, അത് നീട്ടി കൊടുക്കും. ഈ വശം തന്നെ ഇവിടെ നീട്ടി കൊടുക്കുക. ഇനി നമ്മളെന്താണ് ആ പോയിന്റിലേക്ക് ഇത് യോജിപ്പിക്കുക. അപ്പം നമുക്കറിയാം ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നമുക്ക് ഏതാ നോക്കാം. ഈ ത്രികോണമായിരിക്കും അല്ലേ. അപ്പം റെഡ് ത്രികോണം, ഈ ബ്ലൂ ത്രികോണം അല്ലെങ്കിൽ ഒരു നീല ത്രികോണം, ഒരു ചുവപ്പ് ത്രികോണം കിട്ടുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ അഥവാ ഏരിയകൾ തുല്യമാണ്. കാരണം എന്താണ്, പാദവും ഉയരവും തുല്യമാണ്. അതേപോലെ ഇപ്പുറത്തേക്കും കിട്ടണില്ലേ ഒരു ത്രികോണം, ഞാൻ ത്രികോണം കിട്ടണ്ടല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം അപ്പോൾ ഏതായിരിക്കും, ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ പ്രയാസമായിരിക്കും, എന്തായാലും ഈ ത്രികോണം കിട്ടും. ഇങ്ങനെ വരും കേട്ടോ, ഇത്രയും കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ പഞ്ചഭുജത്തിൽ ഈ ഭാഗത്തിന് തുല്യമായും കൊണ്ട് വിടണ്ടേ, ഈ ഭാഗത്തിന് തുല്യമായും കൊണ്ട് വിടണ്ടേ. അപ്പോൾ ഇത് യോജിപ്പിച്ചാൽ ഈ രൂപവും ഈ രൂപവും ഈ രൂപവും, അതായത് ഈ ത്രികോണം ഈ ത്രികോണം ഈ ത്രികോണം ചേർത്ത് വെച്ചാൽ ഇങ്ങനെ വലിയൊരു ത്രികോണം കിട്ടണില്ലേ അല്ലേ. അതാണ് ആ പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ പറയാം, ത്രികോണം എ ഡി ഇയുടെ പരപ്പളവ് തുല്യമാണ് ത്രികോണം എ ഡി ജിയുടെ പരപ്പളവ്. പിന്നെ എന്തൊക്കെ പറയാം, ത്രികോണം ബി ഡി സിയുടെ പരപ്പളവ് തുല്യമാണ് ത്രികോണം ബി എഫ് ഡിയുടെ പരപ്പളവ്. പിന്നെ നമുക്ക് എന്താ കിട്ടുക, ഇതിന് പഞ്ചഭുജം എ ബി സി ഡി ഇയുടെ പരപ്പളവ് സമമാണ് ത്രികോണം ജി എഫ് ഡിയുടെ പരപ്പളവ്. പഞ്ചഭുജം എ ബി സി ഡി ഇയുടെ പരപ്പളവ് ഈക്വൽ ടു ത്രികോണം ജി ഡി എഫിൻ്റെ പരപ്പളവ്. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യന്, ചുവടെയുള്ള രണ്ട് ചതുർഭുജങ്ങളും നോട്ട്ബുക്കിൽ വരക്കുക, അവയുടെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങളും വരച്ച് പരപ്പളവ് കണക്കാക്കുക, അതിനാവശ്യമായ നീളങ്ങൾ അളന്നെടുക്കണം. അപ്പോൾ കറക്റ്റ് അളവിൽ വരക്കണം. അപ്പം ഇതിനുവേണ്ടി ഇവിടെ ചതുർഭുജം തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അളവിൽ ചതുർഭുജം വരക്കണം. അപ്പം എങ്ങനെയൊക്കെ വരക്കാം, 5 സെൻറ്റിമീറ്റർ അളവിൽ
ഒരു വശം വരക്ക ഇവിടെ ഈ ഭാഗത്ത് എത്രയാണ് കോൺ അളവ് തന്നിട്ടുള്ളത് 80 ഡിഗ്രി ഓക്കേ അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ശരിക്കും ലെവൽ ചെയ്ത് പിടിക്കണം കേട്ടോ ഇവിടെ 80 ഡിഗ്രി എടുക്കണം 0-ൽ നിന്ന് ഈ വര ലെവൽ ചെയ്ത് പിടിക്കുക എന്നിട്ട് 0-ൽ നിന്ന് തുടങ്ങുക ഇവിടെയാണ് 0 തുടങ്ങുന്നത് 150 എന്ന് എടുക്കരുത് 0 എന്ന് 80 ഡിഗ്രിയിലേക്ക് എടുക്കുക ആ 0-ൻ്റെ ആ ഭാഗത്തുള്ള അളവിലേക്ക് തന്നെ പോകണം കേട്ടോ നോക്കണം കേട്ടോ എന്നിട്ട് നീട്ടി വരക്കുക ഓക്കെ ഇവിടെ ഈ വരയിൽ 3 സെൻറ്റിമീറ്റർ അകലെയാണ് ചതുർഭുജത്തിൻ്റെ അടുത്ത മൂല അതായത് വെർട്ടെക്സ് നമ്മൾ ചെയ്യേണ്ടത് സ്കെയില് കറക്റ്റ് അളവിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക ഒരു ചാപ വരക്കുക ഓക്കെ ഇത് 3 സെൻറ്റിമീറ്റർ ഇത് 80 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തു നമുക്കറിയാം ഇവിടെയാണ് ഇനി 120 ഡിഗ്രി അല്ലേ അപ്പോൾ ആ ഭാഗത്ത് പ്രൊട്രാക്ടർ വെക്കുക ലെവൽ ചെയ്ത് പിടിക്കണം കേട്ടോ 0 ലെവൽ ചെയ്ത് പിടിക്കുക അവിടെ 120 ഡിഗ്രി അപ്പോൾ ഇവിടെ ഈ വരമ്പേണ 0 തുടങ്ങണത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി 120 ഇവിടെ എറ്റാം നീട്ടിക്കൊടുക്കുക ഈ വരയിൽ 4 സെൻറ്റിമീറ്റർ അകലെയാണ് അടുത്ത വെർട്ടെക്സ് അഥവാ ശീർഷല്ലത് അപ്പം 4 സെൻറ്റിമീറ്റർ കറക്റ്റ് അളവിൽ 4 സെൻറ്റിമീറ്റർ 0-ൽ നിന്ന് എടുക്കുക ചാപം വരയ്ക്കുക അപ്പോൾ അവിടെ 4 സെൻറ്റിമീറ്റർ എന്നാണ് കൊടുക്കുക ഇനി ഈ ശീർഷം താഴത്തെ പാദത്തിൻ്റെ അഗ്രവുമായി യോജിപ്പിക്കുക പറഞ്ഞ അളവിലുള്ള ചതുർഭുജം കിട്ടി ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇതേ പരപ്പളവുള്ള ത്രികോണം വരക്കണം മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു വികർണം വരക്കുക വികർണത്തിന് സമാന്തര വര വരക്കണം ചരിക്കരുത് കേട്ടോ മൂന്നാം മൂലയിലൂടെയാണ് സമാന്തര വര വരക്കുക എന്നൊക്കെ അറിയില്ലേ ഇനി ഈ പാദം നീട്ടിക്കൊടുക്കുക നമുക്കറിയാം ഈ സമാന്തര വര ഇതുമ ടച്ച് ചെയ്യണം അല്ലേ അപ്പോൾ വരെ നീട്ടണം കേട്ടോ ഈ പോയിന്റിൽ തട്ടുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇപ്പം സമാന്തര വര ആയി പാദമായി അപ്പം ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഇതായിരിക്കുമല്ലോ അല്ലേ അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഈ പോയിന്റിലേക്ക് യോജിപ്പിക്കുക ഓക്കെ അപ്പം ഏതാണ് ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഏതാ അപ്പം ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഇതായി അല്ലേ അപ്പം ഈ ഭാഗം അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് വന്നു അപ്പം വലിയ ത്രികോണം ഇപ്പം ഏതാ ഈ വലിയ ത്രികോണമായിരിക്കും വേണമെങ്കിൽ നമുക്ക് പേരെന്തെങ്കിലും കൊടുക്കാം പരപ്പളവ് പറയാൻ വേണ്ടി ഞാനിതിനെ പേര് കൊടുക്കണം നമുക്ക് പേര് ഞാൻ വേണമെങ്കിൽ ഇഷ്ടമല്ല കൊടുക്കുക കേട്ടോ ആദ്യ ചതുർഭുജം ABCD എന്നാണ് കൊടുത്തു പിന്നെ നമുക്ക് ഈ പോയിന്റ് ഇ എന്ന് കൊടുക്കാം ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഉണ്ടാക്കണ്ടേ അപ്പം നമുക്ക് ഉന്നതി വേണമല്ലോ അല്ലേ ഒരു വശമിൻ്റെ അവസ്ഥകൾ ഉന്നതി അളന്നെടുക്കുക നമ്മളിവിടെ ചെയ്യണത് അപ്പം ഉന്നതി ഇവിടെ കുത്തന അള 90 ഡിഗ്രി ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ കുത്തിട്ട് വരച്ചു അത് എത്ര എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ അളന്നെടുത്താലും മതി എത്ര കിട്ടും നമുക്ക് 3 അല്ലേ ഒരു 2.9 ആണ് വരുന്നത് അപ്പോൾ ഞാനത് 2.9 എന്ന് പറഞ്ഞ് എഴുതി ഓക്കെ ഇനി പാദം എത്ര നോക്കാം ഒരു 10.8 വരുന്നുണ്ട് 10.8 ആണ് അപ്പോൾ AE 10.8 ടി ഈ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഒരു എന്തെങ്കിലും പേര് കൊടുക്കാം എച്ച് എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ ഇതാണ് ലംബം ഇത് അളന്നെടുക്കണം ഉന്നതി ത്രികോണത്തിൻ്റെ പരപ്പളവ് 1.5 × 1 വശം × അവസ്ഥയൊക്കെയുള്ള ഉന്നതി അല്ലേ
ഒരു വശം ഇന്നതിയും അളന്നെടുക്കുകയാണ് വേണ്ടത്. ഇത് 2.9 കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ പരപ്പളവ് കണ്ടു നോക്കുക. നമുക്കങ്ങനെ പറയാം, ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവ് സമമാണ് ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവിന്. ഈ ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവ് എന്താ? അര ഇൻറ്റു ഒരു വശം ഇൻറ്റു ആ വശത്തേക്കുള്ള ഉന്നതിയാണ്. പര ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എച്ച് ആണ്. അപ്പം അതിൻ്റെ അളവുകൾ എന്തായിരിക്കും? അര ഇൻറ്റു 10.8 ഇൻറ്റു 2.9 ആണ്. ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ, ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട്. 2 അതായത് 10.8 എത്ര 2 എന്നാണ്. ഇതിൽ 5 പ്രാവശ്യമുണ്ട് പോയിൻറ്റ്, ഇതിലൊരു 4 പ്രാവശ്യമുണ്ട്. ഇതിൽ ഹാഫ് എടുക്കുക. അപ്പം 5.4 ഇൻറ്റു 2.9. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15.66 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ചിത്രമാണ് നമുക്ക് വരക്കേണ്ടത്. ചോദ്യത്തിൽ 5 അളവുകളാണ് തന്നിട്ടുള്ളത്, അതായത് 4 വശവും ഒരു വികർണവും. 5 അളവാണ് തന്നിട്ടുള്ളത്. നമ്മളെ വരച്ചിട്ടുണ്ട് റഫായിട്ട്. നമുക്ക് നോക്കി വരക്കാൻ എളുപ്പത്തിന് വേണ്ടി അവിടെ ഒന്ന് വരക്കുക, റഫായിട്ട് വരക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യം 8.5 സെൻറ്റിമീറ്റർ അളവിൽ ഒരു വശം വരക്കുക. കറക്റ്റ് 8.5 എടുക്കുക കേട്ടോ. നമുക്കറിയാം ഈ 8.5 നിന്ന് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയല്ലേ. ഈ അഗ്രത്തിൽ നിന്ന് 7.5 സെൻറ്റിമീറ്ററും ഈ അഗ്രത്തിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലെയാണ് ഈ പോയിൻ്റ് ഉള്ളത്. അപ്പം നമ്മളങ്ങനെ കറക്റ്റ് അളവിൽ എടുത്ത് വരച്ച് നോക്കുകയാണ്. 7.5 എടുക്കുക, കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. ഇവിടുന്ന് 7.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചാപം വരക്കുക. ഇത് 6 സെൻറ്റിമീറ്റർ എടുക്കണം അല്ലേ, കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പം കറക്റ്റ് 0 നിന്ന് തന്നെ 6 എടുക്കുക കേട്ടോ. 0 നിന്ന് മറക്കരുത്, അതിനാണ് പിന്നെയും പിന്നെയും പറയണത് 0 നിന്ന് തുടങ്ങണം എന്ന്. ഇനി യോജിപ്പിക്കുക. ഇനി ചിത്രത്തിൽ നോക്കിയറിയാം, ഇവിടെ നിന്ന് 4.5 ഈ അഗ്രത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെയാണ് ഈ പോയിന്റ്. അപ്പം നമ്മൾ 4.5 5 എടുത്ത് ചാപം വരക്കണം. ഞാൻ 5 എടുത്തു, 5 സെൻറ്റിമീറ്റർ എടുത്തൊരു ചാപം വരച്ചു. നാല് പോയിന്റ് 5 സെൻറ്റിമീറ്റർ എടുത്ത് ചാപം വരച്ചു. യോജിപ്പിച്ച് വരക്കുക. അപ്പം പറഞ്ഞ അളവിലുള്ള ചതുർഭുജം കിട്ടി. ഇനി ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരക്കണം. നമ്മളെന്താ ചെയ്യുക? ഈ വികരണത്തിന് ഈ പോയിന്റിലൂടെ അല്ലേ മൂന്നാം മൂലയിലൂടെ ഒരു ത്രികോണം കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ മൂന്നാം മൂലയിലൂടെ സമാന്തര വര വരക്കുകയാണ്. ഇനി നമ്മളിത് നീട്ടി കൊടുക്കുക, ഈ വശം നീട്ടി കൊടുക്കുക. ഇനി ഈ അഗ്രത്തിലേക്ക് യോജിപ്പിക്കുക. നമുക്ക് ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം കിട്ടി. വലിയ ത്രികോണം കിട്ടിയില്ലേ. ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഏതാ? ഇതാണില്ലേ. ഈ ഭാഗം രണ്ടെണ്ണത്തിനും പൊതുവായിട്ടാണ്, ചതുർഭുജത്തിനും ബാധകമാണ് ത്രികോണത്തിനും ബാധകമാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വരിക. അപ്പം ഇതാണ് വലിയ ത്രികോണം. ഇനി ഇതിന് നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി ഇവിടെ പോയിന്റ് ഇ എന്നാണ് കൊടുക്കുക. ഇന്നതി വേണമല്ലോ അല്ലേ. ഇന്നതി നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കുത്തനുള്ള അകലാണ്. അത് നമുക്ക് ആ കുത്തനുള്ളതൊന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഉന്നതി കേട്ടോ. വരക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അളന്നെടുക്കുക. നമുക്ക് എത്ര കിട്ടുന്നുണ്ട്?
5.2. ഇത് എത്ര ഇട്ടിട്ടുണ്ട് നോക്കുക, ഇതൊരു 12.6 ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാദം എയി 12.6, ഉന്നതി ഇവിടെ വേണമെങ്കിൽ ഒരു എഫ് എന്തെങ്കിലും പേര് കൊടുക്കുക, ഡി എഫ് 5.2 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് അങ്ങനെ കാണാം. അതായത് ചതുർഭുജ എ ബി സി ഡിയുടെ പരപ്പളവ് തുല്യമാണ് ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവിനോട്. ഈ ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവ് എന്താ, അര ഇൻറ്റു ഒരു വശം ഇൻറ്റു ആ വശത്തേക്കുള്ള ഉന്നതിയാണ്. അപ്പം അര ഇൻറ്റു ഒരു വശം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 12.6, ആ വശത്തേക്കുള്ള ഉന്നതി നമുക്ക് കിട്ടിയത് 5.2. അപ്പം എങ്ങനെ എഴുതാം, അര ഇൻറ്റു 12.6 × 5.2 എന്നാണ് കിട്ടും. അതാണ് ഇത്രയും ഭാഗം വരെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. 2ൽ 2 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം, 6ൽ 3 പ്രാവശ്യം. അപ്പോൾ 6.3 × 5.2 ആണ്. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 32.76 കിട്ടും.